കേരളത്തിലെ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇരകളാക്കി പണം തട്ടിപ്പ് വ്യാപകം. ഇപ്പോൾ ഐ ജി പി വിജയന്റെ വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈൽ നിർമ്മിച്ച് പണം തട്ടാൻ ശ്രമിച്ചവർ പിടിയിലായി. സംഭവത്തിൽ രാജസ്ഥാൻ സ്വദേശിയായ 17-കാരനെയാണ് സൈബർ പോലീസ് സംഘം പിടികൂടിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജസ്ഥാൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പോലീസിന്റെ വലയിലായത്. ഐ ജിയുടെ വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ച് ഉപയോഗിക്കുകയായിരുന്നു ഇയാൾ. പണം ആവശ്യപ്പെട്ട് സുഹൃത്തുക്കൾക്ക് സന്ദേശം അയക്കുന്നതായിരുന്നു തട്ടിപ്പിന്റെ രീതി. തന്റെ പേരിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ ഐ ജി തന്നെ ഇക്കാര്യത്തിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ കേരളത്തിലെ പല പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിലും വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ നിർമ്മിച്ച് പണം തട്ടാൻ ശ്രമിച്ച സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇതോടെയാണ് പോലീസ് സംഘം അന്വേഷണം ഊർജിതമാക്കിയത്. സംഘത്തിന് തിരുവനന്തപുരത്തെ ഹണി ട്രാപ്പ് കേസ് ഉൾപ്പെടെ വിവിധ സൈബർ കേസുകളുമായി ബന്ധമുണ്ടെന്നാണ് സൂചന. സൈബർ കേസുകളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെത്തിയ പോലീസ് സംഘമാണ് വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ചവരെയും പിടികൂടിയത്. രാജസ്ഥാൻ, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. രാജസ്ഥാനിലെ കാമൻ സ്വദേശികളായ നഹർ സിംഗ്, സുഖ്ദേവ് സിംഗ് എന്നിവരെയാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം സ്വദേശിയായ യുവാവിനെ ഹണി ട്രാപ്പിൽ കുരുക്കി പണം തട്ടിയെടുത്ത കേസിലാണ് പ്രതികളെ രാജസ്ഥാനിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫേസ്ബുക്കിൽ അങ്കിത ശർമ്മ എന്ന വ്യാജ പ്രൊഫൈൽ വഴിയാണ് പ്രതികൾ യുവാവുമായി സൗഹൃദം സ്ഥാപിച്ചത്. കോളേജ് വിദ്യാർത്ഥിനിയാണ് എന്ന വ്യാജേന യുവാവുമായി നിരന്തരം സംസാരിക്കുകയും ചിത്രങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയച്ചു നൽകുകയും ചെയ്തു. വാട്സപ്പിലൂടെ സൗഹൃദം തുടർന്ന് യുവാവിനെ പ്രലോഭിപ്പിച്ച് സ്വകാര്യ ചിത്രങ്ങൾ കരസ്ഥമാക്കി. ഇതിന് പിന്നാലെയാണ് സ്വകാര്യ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്നും പോലീസിൽ പരാതി നൽകി കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ തുടങ്ങിയത്. ഈ വാലറ്റുകൾ വഴി ഏകദേശം 10,000 രൂപയോളം പ്രതികൾ തട്ടിയെടുത്തു എന്നാണ് യുവാവിന്റെ പരാതി. പ്രതികളുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇ വാലറ്റ് വിലാസങ്ങൾ കേന്ദ്രീകരിച്ചാണ് സൈബർ പോലീസ് കേസിൽ അന്വേഷണം നടത്തിയത്. രാജസ്ഥാനിലെ ഭരത്പൂർ മേഖലയിലാണ് ഹണി ട്രാപ്പ് പ്രതികളുടെ താവളം. ഇവിടം കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പുകൾ അരങ്ങേറുന്നത്. തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ സംഘം രാജസ്ഥാനിലെത്തി ജിയോ മാപ്പിംഗ് ഉൾപ്പെടെ ഉപയോഗിച്ച് രാജസ്ഥാൻ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത്. ഫേസ്ബുക്ക്, വാട്സപ്പ് അക്കൗണ്ടുകളും ഇ വാലറ്റുകളും ഉപയോഗിച്ചാണ് സംഘം തട്ടിപ്പ് നടത്തിയിരുന്നതെന്ന് പോലീസ് വിശദമാക്കി. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഹരിയാന സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളാണ് ഇവരുടെ താവളം. ഫേസ്ബുക്കിലെ വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ് ഹണി ട്രാപ്പ് തട്ടിപ്പിന് സംഘം ഉപയോഗിച്ചിരുന്നത്. നിരവധി സംഘങ്ങളാണ് വ്യാജ പ്രൊഫൈലുണ്ടാക്കി ഇങ്ങനെ പണം തട്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പണം തട്ടിപ്പുകൾ വ്യാപകമായിരുന്നു. ശാസ്ത്രീയമായ രീതിയിൽ ഐ ജിയുടെ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയതിന് പിന്നിൽ രാജസ്ഥാനിലുള്ള അംഗമാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് പോലീസ് സംഘം വടക്കേ ഇന്ത്യയിലേക്ക് പോയത്. വാട്സപ്പിലും ഫേസ്ബുക്കിലും തങ്ങളുടെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നവർ കരുതിയിരിക്കുക, ഒരു പക്ഷേ നിങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി ഇത്തരം ആൾക്കാർ നിങ്ങളുടെ പേരിൽ പലയിടത്തും തട്ടിപ്പുകൾ നടത്തുന്നുണ്ടാവും. നിങ്ങൾ ഈ തട്ടിപ്പുകളെക്കുറിച്ച് അറിയുമ്പോഴേക്കും വളരെ വൈകിയിരിക്കും. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കരുതിയിരിക്കുക. ഇതുപോലെയുള്ള നിരവധി സംഘങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചിത്രങ്ങളിലൂടെ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിൽ വ്യാപകമാണ്, സമൂഹത്തിൽ സജീവമാണ് ഇത്തരം സംഘങ്ങൾ. ഇതിനെതിരെ നമുക്കെല്ലാവർക്കും ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം, സമൂഹ മാധ്യമങ്ങൾ നമുക്ക് ഉപയോഗിക്കാതിരിക്കാനാവില്ല. നമ്മളെല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം സജീവമാണ്. എന്നാൽ വളരെയധികം ശ്രദ്ധയോടുകൂടി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നന്നായി അറിയാവുന്നവരെ മാത്രം ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. അവരുടെ റിക്വസ്റ്റ് മാത്രം അക്സെപ്റ്റ് ചെയ്യുക. കൂടാതെ സ്വന്തം പ്രൊഫൈൽ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. അത്തരം സംവിധാനങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിലും മറ്റും ലഭ്യമാണ്. അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുക. എപ്പോഴും കരുതിയിരിക്കുക. തട്ടിപ്പുകാർ പല രൂപത്തിൽ നമ്മുടെ അടുക്കലെത്താം. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.